الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على خير خلقه محمد صلى الله عليه وسلم وعلى آله وأصحابه الأخيار أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ISM-ന്റെ ജൈത്ര യാത്രക്കിടയിൽ അതിൻ്റെ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് യുവാക്കൾ കർമ്മ നിരതരാകുന്നതിനു വേണ്ടിയുള്ള ഊർജം, പ്രചോദനം ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ISM-ന്റെ മുഖ്യമായ പ്രവർത്തന മേഖലകളെ സംബന്ധിച്ചും അത് താണ്ടിക്കടന്നിട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചുമെല്ലാം ഇവിടെ അയവിറക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ, എടുത്തു പറയത്തക്ക പരിപാടികളിൽ ഒന്നാണ് വെളിച്ചം പദ്ധതി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള വെളിച്ചം, ഇപ്പോൾ വെളിച്ചത്തിനു മീതെ വെളിച്ചം, കൂടുതൽ ഇരുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിലുള്ള വെളിച്ചം നൂറുൻ അല നൂർ, വെളിച്ചത്തിനു മീതെ വെളിച്ചം, അത് സാക്ഷാൽ വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ സ്രോതസ്സാണ് അത്. അത് അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നും പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വെളിച്ചം. ആ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് നൽകുന്നത്. അത് നൽകുന്നിടത്ത് വെറുപ്പും വൈരാഗ്യവും പകയും വിദ്വേഷവും അങ്ങനെയുള്ള കിടമത്സരങ്ങളും, ഭൗതിക ലോകത്ത് സംഭവിച്ചേക്കാവുന്ന മത്സരങ്ങളൊന്നും തന്നെ ആത്മാർത്ഥമായി ഖുർആൻ വിഭാവനം ചെയ്യുന്ന വെളിച്ചം മനുഷ്യർക്ക് എത്തിക്കുന്നതിൽ ഉണ്ടാവേണ്ടതില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ സവിശേഷത, അതിൻ്റെ മഹത്വം വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് നമ്മെ വിളിച്ചുണർത്തുന്ന വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വ, ഏറ്റവും ശക്തമായ, ബലിഷ്ഠമായ, വക്രതയില്ലാത്ത, നേർക്കുനേരെയുള്ള അള്ളാഹുവിൻ്റെ സുവ്യക്തമായ വഴിയിലേക്ക് ഈ ഖുർആൻ മാർഗദർശനം നൽകുന്നു എന്നാണ്. ഇത് ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അക്ഷരാർത്ഥത്തിൽ
അത് സംഭവ്യമായി പുലർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യവുമാണ്. എല്ലാവരാലും സമ്മതിക്കുന്ന വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഈ മാർഗം, അത് മനുഷ്യർക്ക് ശക്തമായ പിടിവള്ളി നൽകുന്നു, മനുഷ്യരെ നേർക്കുനേരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു. അത് വിഭാവനം ചെയ്യുന്നത് സങ്കല്പങ്ങളോ ദുരൂഹതകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമല്ല. സങ്കീർണങ്ങളായ ഒന്നും ഖുർആൻ മനുഷ്യരോട് പറയുന്നില്ല, മറിച്ച് മനുഷ്യർക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, മനുഷ്യർക്ക് പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കുന്ന, മനുഷ്യരെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വിശിഷ്ടമായ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അത് വെറുതെ പറയുകയല്ല, മറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അത് കാണിച്ചു കൊടുത്തിട്ടുള്ള പരമാർത്ഥവുമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സംസ്കരിച്ചെടുത്തുകൊണ്ട് അത്യുന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ലോകത്തിൻ്റെ മുമ്പിൽ ഇതാണ് ഖുർആൻ ലക്ഷ്യമിടുന്ന സമൂഹം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം പുനഃക്രമീകരിക്കുകയാണ്. പുനരാവർത്തി നമ്മുടെ ദൗത്യ നിർവഹണത്തിൻ്റെ വഴിയിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജാഹിലിയത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ തിന്മകളും പൈശാചികതകളും കൊടികുത്തി വാഴുകയാണ്, എല്ലാവരെയും അത് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. സർവ തിന്മകളും പരിഷ്കൃതമായി, അലങ്കൃതമായി, ആകർഷണീയമായി മനുഷ്യരുടെ മുമ്പിൽ എത്തി നിൽക്കുന്നു. എല്ലായിടത്തും ഇരുട്ടുകൾ വ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉന്നത തലങ്ങൾ മുതൽ താഴേത്തട്ടുവരെ പരിശോധിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കും. സുപ്രീം കോടതി മുതൽ, പാർലമെന്റ് മുതൽ, ഭരണതലങ്ങൾ മുതൽ, സാധാരണ ചെറിയ സ്ഥാപനങ്ങൾ വരെ, ഉന്നതന്മാരായ ആളുകൾ മുതൽ താഴെത്തട്ടിൽ നിലകൊള്ളുന്ന ആളുകൾ വരെ, അതിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാത്ത വിധം, സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജാഹിലിയത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ആ ജാഹിലിയത്തിനെ നീക്കം ചെയ്യുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്ന ഇസ്ലാഹ്. എല്ലാ തലങ്ങളിലും വ്യാപിച്ചിട്ടുള്ള ഈ അജ്ഞതയും അന്ധകാരങ്ങളും അധാർമികതകളും വിപാടനം ചെയ്തുകൊണ്ട് ആത്മീയത, സംസ്കാരം, മഹത്തരമായ പൈതൃകങ്ങൾ മനുഷ്യർക്ക് പകർന്നു നൽകുക എന്നതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ വരുമ്പോൾ നാം ലക്ഷ്യമിടുന്ന മനുഷ്യർക്ക് നൽകുന്ന വെളിച്ചം അതിനനുസൃതമായതായിരിക്കണം. ഇവിടെ എല്ലാം വളരെ വികൃതമായ വിധത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കരാറുകളും അതുപോലെ തന്നെ സുൽഹുകളും സന്ധികളും, ഐക്യത്തിൻ്റെ പേരിൽ നടക്കുന്ന, അനൈക്യത്തിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാം ഒരു പ്രത്യേകമായ ചട്ടക്കൂട്ടിൽ
ഒതുക്കി നിർത്തിക്കൊണ്ട് വികൃതമായ വിധത്തിൽ മനുഷ്യർക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ള പലതും മനുഷ്യരെ മനുഷ്യരാക്കുവാൻ പര്യാപ്തമല്ല എന്ന് ബോധ്യം വരുമ്പോൾ നമ്മൾ കൃത്യമായും വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ എഴുതിയിട്ടുള്ള ചരിത്രവും നമ്മൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ള പഠനങ്ങളും നമ്മുടെ ഗവേഷണങ്ങളും നമ്മുടെ കൂട്ടിക്കിഴിക്കലുകളും എന്നുവേണ്ട നാം കാണാതെ പഠിച്ചിട്ടുള്ള തിയറികളും തിസീസുകളും ഒന്നും തന്നെ മനുഷ്യനെ മനുഷ്യനാക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പോലും അറിയില്ല. ഞാൻ വേദനയോടുകൂടി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിനും ആദർശത്തിനും നേതൃത്വം നൽകുന്ന ആളുകൾ പോലും എന്താണിപ്പോൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിലാണ് സമൂഹം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് തിരുത്താൻ പറഞ്ഞ തെറ്റുകളെല്ലാം തിരുത്തി മാനവരാശിക്ക് വെളിച്ചം നൽകി വിശുദ്ധ ഖുർആനിന്റെ പാതയിലേക്ക് അവരെ നേരായ വിധത്തിൽ നയിച്ചുകൊണ്ട് ശരിക്കും അവരെ ദിശാബോധമുള്ളവരാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമകരമായ ജോലിയാണ് നമ്മുടെ യുവാക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന് റൂഹ് ആത്മാവ് നൽകേണ്ടതുണ്ട്. പ്രവാചകന്മാർ മനുഷ്യർക്ക് നൽകിയത് അതാണ്. നമ്മുടെ ഗവേഷണങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അപ്പുറത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള അറിവുകളാണ് പ്രവാചകന്മാർ മനുഷ്യർക്ക് നൽകിയത്. ഇനിമേൽ പ്രവാചകന്മാർ വരില്ല. നിങ്ങൾക്കറിയാം, ഒരു വലിയ നഗരം, മഹാനഗരം, അവിടെ എല്ലാം വിളയാടിക്കൊണ്ടിരിക്കുന്നു. റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ ആശുപത്രികളും കലാശാലകളും എന്നുവേണ്ട സർവവിധ വ്യാവസായികമായ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും എല്ലാം വിളഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അവിടെ സമ്മേളിക്കുന്ന ആളുകൾ മനോഹരമായ പൂന്തോട്ടങ്ങളും എടുപ്പുകളുമൊക്കെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുള്ള മഹാനഗരം, ആ നഗരത്തിൽ വരുന്ന മനുഷ്യർ അവർ പിടിച്ചു പറിക്കുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, തട്ടിപ്പറിയും ചൂഷണവും എല്ലാം നടത്തുന്നു. അളത്തത്തിലും തൂക്കത്തിലും കൃത്യമായ നീതി പുലർത്തുന്ന ഒരു സംസ്കാരം തന്നെ മനുഷ്യരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കുവാൻ ഇവിടെ ആരുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ആയതിനാൽ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം അത് വളച്ചുകെട്ടലുകളില്ലാതെ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു സൽക്കർമ്മമായി അതിനെ കാണണം എന്നാണ് എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കുവാനുള്ളത്. ഇസ്ലാഹ് എന്ന് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്, സൽക്കർമ്മമാണ്. അത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ മറ്റ് പോംവഴികളൊന്നുമില്ല. അതിൻ്റെ പ്രമാണങ്ങളും രേഖകളും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് അളവുകോലുകൾ നമ്മുടെ മുന്നിൽ നിരത്തി വച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷുഐബ് അലൈഹിസ്സലാം പറയുന്നതായ വിധത്തിൽ ഒരാശയം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ഇന്നുരീദു ഇല്ലല് ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇന്നുരീദു ഇല്ലല് ഇസ്ലാഹ മസ്തതഅതു, ഓരോ യുവാവിന്റെയും മനസ്സിൽ അത് പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അതവന് വെളിച്ചം പകരേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇസ്ലാഹ് മാത്രമാണ്.
അതിനുള്ള തൗഫീഖ് നൽകുന്നത് അല്ലാഹുവാണ്. ഒമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഭരമേൽപ്പിക്കുക എന്ന കാര്യം ഒരു സുപ്രധാന കർമ്മമായിട്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഇസ്ലാഹ് തന്നെ അട്ടിമറിക്കപ്പെടുകയും പ്രമാണങ്ങൾ വികൃതമാക്കപ്പെടുകയും ചിന്താഗതികളും ധാരണകളും എല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ചാക്കുകയും അങ്ങനെ ഒരു തരത്തിൽ ലക്ഷ്യബോധമില്ലാതെ നമ്മൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, താൻ ഇതുവരെ ചെയ്തതെന്ത്, ഇതുവരെ താൻ നയിച്ചതെന്ത്, ഇതുവരെ താൻ പടുത്തുയർത്തിയത് എന്ത് എന്ന് പോലും വിസ്മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് നാം ഇസ്ലാഹിന്റെ മുഖ്യമായ ധാരയിലേക്ക് തിരിച്ചു വരണം. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കുകയും ആ ആശയങ്ങൾക്കനുസൃതമായി സമൂഹത്തിൽ പൂർവിക സൂരികളായ ആളുകൾ കാണിച്ചു തന്ന മാതൃക സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ അടരാടുക, സത്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.